അച്ഛനും അമ്മയ്ക്കും ഞാൻ ഗിഫ്റ്റ് തരും കേട്ടോ. ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ത് വാങ്ങണമെന്ന്. ധ്യാൻ വരുന്ന കാര്യം ഞാൻ അവനോട് പറയാൻ ഭയക്കുന്നതും ഇതുകൊണ്ട് തന്നെയാ. കൊള്ളാം കേട്ടോ, ഇവിടെ വല്ലാത്ത സർപ്രൈസ് ആയി പോയി. 12 മണി കഴിഞ്ഞു. ഇന്ന് ഡാഡിയുടെ പൊന്നുമോന്റെ ബർത്ത്ഡേ. ഇത് ഞങ്ങളുടെ വക ചെറിയൊരു ഗിഫ്റ്റ്. താങ്ക്സ്. അപ്പൊ പാതിരാത്രിയിൽ നടന്ന ഈ ബർത്ത്ഡേ വിഷസിൽ ഒതുങ്ങിയോ ആഘോഷം? ഏയ്, ആഘോഷം ഇന്ന് ഈവനിങ് നടക്കും. അപ്പോള് മോൻ എന്ത് സമ്മാനം വേണ്ട? മോൻ പറഞ്ഞാ മതി. മോൻ എന്ത് സമ്മാനം വേണമെന്ന് പറഞ്ഞാലും ഡാഡിയും മമ്മിയും ചേട്ടനും കൂടി അത് വാങ്ങിച്ചു പറഞ്ഞു. നമ്മള് 4 പേരും എന്നും ഒന്നിച്ചു തന്നെ ഇങ്ങനെ സന്തോഷത്തോടെ കഴിഞ്ഞാ മതി. ഇതാണ് നിങ്ങൾ എനിക്ക് തരേണ്ട സമ്മാനം. നീ രാവിലെ ഇങ്ങോട്ട് പോന്നോ? ഹോട്ടലിലേക്ക് ചെല്ലേ, അവിടെ ഒരുക്കങ്ങളൊക്കെ വേണ്ടേ? ചേച്ചി, ഇത് ഏത് ലോകത്താ ജീവിക്കുന്നത്? 5-സ്റ്റാർ ഹോട്ടലല്ലേ അത്? നമ്മളൊന്നും അറിയണ്ട, ഒക്കെ അവര് റെഡിയാക്കിക്കോളും. എന്തിന്? കേക്ക് പോലെ അവരെ അറേഞ്ച് ചെയ്യും. പക്ഷേ കേക്ക് വേണ്ടെന്ന് സൂര്യചേട്ടൻ പറഞ്ഞു. ബർത്ത്ഡേ കേക്ക് സൂര്യചേട്ടൻ ഇവിടെ സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയതാ. ഒരു വെറൈറ്റി ഐറ്റം. കൊക്കെ, നീ രാവിലെ ഇങ്ങെത്തിയോ? പിന്നെ നിനക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല, ഇവിടെ ഉള്ളവർക്കേ ഉള്ളൂ. എന്റെ പൊന്നേച്ചി, ഞാൻ കഴിച്ചിട്ടാ വന്നേ. അല്ല, സുരേഷ് ഏട്ടൻ എവിടെ? കോയമ്പത്തൂർക്ക് പോയിരിക്ക. തുണി എടുത്ത വകയിലെ ഒരു ചെക്ക് പ്രശ്നം, അത് ഒഴിവാക്കാൻ പറ്റില്ല. അപ്പോ ബർത്ത്ഡേ പാർട്ടിക്ക് സുരേഷ് ഏട്ടൻ ഇല്ലേ? അപ്പോ സുരേഷ് ഏട്ടന്റെ ഫുഡ് കൂടി അടിച്ചു മാറ്റാലോ. മീനാശേച്ചിയുടെ ഒരു യോഗ. കൊക്കെ, നീ രാവിലെ തന്നെ എന്റെ അടി വാങ്ങല്ലേ. എത്തിയോ? അങ്കിളുടെ ബർത്ത്ഡേക്ക് ഞങ്ങൾക്ക് ചെലവ് ചെയ്തല്ലേ, അതിന്റെ വക പകരം വീട്ടാൻ നേരത്തെ വന്നിരിക്കുകയാണല്ലേ. അയ്യോ, പോലെ അങ്കിളെ, ഞാൻ ഒരു തമാശ പറഞ്ഞല്ലേ. അങ്കിള് പോണ്ട, ഞാൻ ഇപ്പൊ വരാവേ. പിറന്നാള് കാരണം ഒന്ന് നിന്നേ. ചെല്ലേ അമ്മമ്മയുടെ അടുത്തേക്ക്. സൂരജേ, ദീപ്തിയേ. Aha.
നിങ്ങൾ അമ്പലത്തിൽ നിന്ന് എത്തിയോ? ആ കൊക്കെ, ബർത്ത്ഡേ ബോയ്. കുഞ്ഞാ, കുഞ്ഞാ, ഞാനിത് അമ്പലത്തിൽ നിന്ന് പൂജിച്ചു വാങ്ങിച്ച ചരടാ. ഇത് പൊന്നിന്റെ കയ്യിൽ കെട്ടിക്കൊടുത്തേരെ. മോന, ഒരെണ്ണം മതിയടാ. ആ ചരട് ആർക്ക് വേണ്ടി പൂജിച്ചതാ? ഇത് ആർക്ക് വേണ്ടിയാന്നുള്ളത് മോന് നാളെ മനസ്സിലാവും. ഹോ, അവിടെ സർപ്രൈസ്. എനിക്ക് വയ്യ. ഇന്ന് ധ്യാനൂട്ടനും കൂടെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നല്ല സന്തോഷമായനെ, അല്ലേ കൃഷ്ണേട്ട? ധ്യാനി ഒന്ന് വിളിച്ച് ബർത്ത്ഡേ വിഷയണമെന്നുണ്ടായിരുന്നു. നമ്മൾ അങ്ങോട്ട് വിളിച്ചാൽ ഫോൺ എറിഞ്ഞു ഉടയ്ക്കും. സാരമില്ല, നിങ്ങളുടെ ആഗ്രഹം ഞാൻ സാധിച്ചു തരാം. ആഹാ, ബർത്ത്ഡേക്കുള്ള ഒരുക്കങ്ങളൊക്കെ രാവിലെ തന്നെ തുടങ്ങാൻ പോണോ? പിന്നല്ലാതെ, നീയും കൂടെ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. ഓക്കെ. ഹലോ നന്ദു, ഞാൻ കൊക്ക. ഞാൻ പടിപ്പുരയിന്നാ വിളിക്കുന്നത്. ധ്യാനി ഒന്ന് ബർത്ത്ഡേ വിഷയണമെന്ന് അവൻ്റെ അച്ഛനും അമ്മയ്ക്കും ഒരു ആഗ്രഹം. മറ്റൊന്നും പറയില്ല, എൻ്റെ സിസ്റ്ററും ബ്രദറും ആണെന്ന് പറഞ്ഞാൽ മതി. നന്ദു പ്ലീസ്. ഞാൻ കൊടുക്കാം. ആ ദീപ്തി, ഞങ്ങൾക്കും കൂടെ കേക്ക്. ധ്യാൻ, എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ സിസ്റ്ററും ബ്രദറുമാണ്, നിന്നൊന്ന് ബർത്ത്ഡേ വിഷസ് ചെയ്യാൻ വേണ്ടി വിളിച്ചതാ. ദാ. ഹലോ, ഹാപ്പി ബർത്ത്ഡേ മോനെ. താങ്ക് യു അങ്കിൾ, താങ്ക് യു ആൻറ്റി. ബർത്ത്ഡേ വലുതായിട്ട് ആഘോഷമൊന്നുമില്ല, അതുകൊണ്ടാരെയും ക്ഷണിച്ചിട്ടില്ല. എന്തായാലും വിഷയം വിളിച്ച സ്ഥിതിക്ക് രണ്ടുപേരും വരണം ഇന്ന് ഈവനിങ്. ഞാൻ ക്ഷണിക്കുക. ഇന്ന് സമയമില്ല മോനെ, നമുക്ക് പിന്നെ കാണാം. വരുന്നെങ്കിലേ നാളെയോ മറ്റന്നാളോ വാ. അത് കഴിഞ്ഞ് ഞാൻ ചെന്നൈക്ക് പോവും. ഓക്കെ ആൻറ്റി അങ്കിൾ, നമുക്ക് കാണാം കേട്ടോ. എനിക്ക് ഇപ്പൊ ഇത്തിരി തിരക്കുണ്ട്. ബൈ. കുഞ്ഞ് ചെന്നൈക്ക് പോകുന്നു എന്നല്ലേ പറഞ്ഞത്? ഗോപൻ അവനെ കൊണ്ട് പോകുന്നായിരിക്കോ?
നാളെ കുഞ്ഞിനെ ഇങ്ങോട്ട് കൊണ്ടുവരുമെന്നല്ലേ ഗോപൻ പറഞ്ഞെ? പിന്നെന്താ ധ്യാൻ ഇങ്ങനെ പറഞ്ഞെ? ഗോപേട്ടൻ ചിലപ്പോ മുൻകൂട്ടി ഫിക്സ് ചെയ്ത പ്രോഗ്രാം ആയിരിക്കും. ഇല്ലടി, അവനെ വിശ്വസിക്കരുത്. ഗോപനെ അവൻ വീണ്ടും ചതിക്കാനാ. ഇതിപ്പം നമ്മള് കുഞ്ഞിനെ വിളിച്ചത് കൊണ്ടല്ലേ അറിയാൻ പറ്റിയേ. അമ്മ പേടിക്കാതെ, ഒന്നും സംഭവിക്കില്ല. ഇനി ഒരു വട്ടം കൂടി നമ്മളെ ചതിച്ച അയാൾക്ക് പോവാൻ കഴിയില്ല. ഇവിടെ ആർക്കും പറഞ്ഞാ മനസ്സിലാവുന്നില്ല കൃഷ്ണേട്ടാ. ഇനിയും കൈവിട്ട് പോയിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. ചെന്നൈ പോകുന്ന കാര്യം ധ്യാൻ കുട്ടിക്കളിയായിട്ട് പറഞ്ഞതല്ല, സത്യസന്ധമായിട്ട് തന്നെ പറഞ്ഞതാ. അവൻ കുഞ്ഞുമായിട്ട് വീണ്ടും പോവും, നോക്കിക്കോ വേണമെങ്കിൽ. അമ്മേ, നമുക്ക് കുറച്ച് നേരത്തെ ഹോട്ടലിൽ എത്തണം. നമ്മൾ അതിഥികളല്ല, അതിഥികളെ സ്വീകരിക്കേണ്ടവരാണെന്ന കാര്യം മറക്കണ്ട. അതിഥികൾ വരുമ്പോ അമ്മയും അച്ഛനും കൂടെ വേണം എല്ലാരെയും സ്വീകരിക്കാൻ. എന്നാ പിന്നെ നിങ്ങൾ രണ്ടുപേരും കൂടെ ഒരു കാര്യം ചെയ്യ്, നേരെ ഗോപന്റെ വീട്ടിലോട്ട് ചെല്ലേ. എന്നിട്ട് ധ്യാനെയും കൂടിക്കൊണ്ട് ഹോട്ടലോട്ട് വാ. ഞങ്ങൾ അന്നേരത്തേക്കും അങ്ങോട്ട് എത്തിക്കോളാം. ധ്യാൻ പറഞ്ഞതല്ലേ ചെന്നൈയിലോട്ട് പോകുന്ന. ഗോപൻ അങ്ങനെ ഒരു തീരുമാനം എടുക്കാതെ കുഞ്ഞങ്ങനെ പറയോ? പിറന്നാളാഘോഷം കഴിഞ്ഞ് ധ്യാനെ തിരികെ ഏൽപ്പിക്കാമെന്ന് ഗോപൻ പറഞ്ഞത് കള്ളവാ? നമ്മളെ വിഡ്ഢികളാക്കണം അവൻ. അമ്മയും അച്ഛനും അതും ഇതും ആലോചിച്ച് വെറുതെ ഉള്ള സന്തോഷം കളയാതെ. ഗോപേട്ടനെ പോലീസ് നിരീക്ഷിക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലേ രണ്ടുപേരോടും. പിന്നെ ഈ പോലീസ് അന്വേഷണമൊക്കെ ഞങ്ങളെ സമാധാനിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ രണ്ടും പറയുന്നല്ലേ. നിങ്ങൾക്ക് രണ്ടുപേർക്കും വയ്യെങ്കിൽ പറ, ഞാനും പത്മവും ഗോപന്റെ വീട്ടിൽ ചെന്ന് കുഞ്ഞിനെ കൂട്ടിക്കൊണ്ടുവരാം. മുമ്പ് പറഞ്ഞ് പേടിപ്പിച്ച ഈ കോടതിയും കടലാസും പേപ്പറും ഒന്നും ഇല്ലല്ലോ അല്ലേ കൃഷ്ണേട്ടാ? ഇനി ഉണ്ടെങ്കിലും ഞാൻ വിചാരിച്ച എന്റെ കുഞ്ഞിനെ കൊണ്ടുവന്നിരിക്കും. അമ്മേ, ഇവിടുത്തെ പോലെ അവിടെയും അവര് പിറന്നാൾ ആഘോഷത്തിന്റെ സന്തോഷത്തിലായിരിക്കും. ഗോപേട്ടനെ ഓർക്കണ്ട, നമ്മുടെ കുഞ്ഞിനെ ഓർക്കണം. അവന്റെ സന്തോഷം നമ്മളായിട്ട് ഇല്ലാതാക്കണം. നിങ്ങൾ പെട്ടെന്ന് റെഡിയാവ്, നമുക്ക് പോവാം. അമ്മേ, പേടിക്കാനൊന്നും ഇല്ല. ശരിയാ, ധ്യാനന്റെ ബർത്ത്ഡേ ആയിട്ട് മമ്മിക്ക് പനി പിടിച്ച് കിടപ്പിലാവോ? അയ്യോ, ചതിക്കല്ലേ. എന്റെ മമ്മി കിടപ്പിലായ പിന്നെ എങ്ങനെ ബർത്ത്ഡേ ആഘോഷിക്കും? അയ്യോ, ഞാനൊരു കാര്യം പറഞ്ഞു.
അവന്റെ സന്തോഷം കണ്ടില്ലേ ഗോപേട്ട? ഇപ്പോ അവനോട് മറ്റു കാര്യങ്ങളൊന്നും സംസാരിക്കണ്ട. ബർത്ത്ഡേ ആഘോഷം കഴിയട്ടെ, അത് കഴിഞ്ഞ് എല്ലാ സത്യവും തുറന്നു പറയാം നമുക്ക്. നമ്മൾ ആഗ്രഹിച്ച് നടത്തുന്നതാ ഈ ബർത്ത്ഡേ ആഘോഷം. എല്ലാ സങ്കടങ്ങളും മറക്കണം. ധ്യാൻ നമ്മുടെ കൂടെ തന്നെയുണ്ട്. അവൻ പോകുന്നു എന്ന കാര്യം മറക്കാം നമുക്ക്. ആഘോഷിക്കാം, സന്തോഷിക്കാം. ഈ ആഘോഷത്തിൽ അവന്റെ കണ്ണീര് വീഴരുത്. ഗോപൻ വഞ്ചകനാ, അവൻ വീണ്ടും വീണ്ടും നമ്മളെ വിഡിയാക്കുക. ചെന്നൈയിലോട്ട് അവൻ കുഞ്ഞിനെയും കൊണ്ട് പോകും. താൻ ഗോപേട്ടനൊന്ന് വിളിക്ക്. വിളിച്ചവൻ സത്യം പറയൂ. അവരെങ്ങും പോവില്ല എങ്കിലും അമ്മയുടെ അച്ഛന്റെ സമാധാനത്തിന് വേണ്ടി ഞാൻ വിളിച്ചു ചോദിക്കാം. അവരെങ്ങും പോവില്ല എങ്കിലും അമ്മയുടെ അച്ഛന്റെ സമാധാനത്തിന് വേണ്ടി ഞാൻ വിളിച്ചു ചോദിക്കാം. സിസ്റ്റർ ഇല്ലല്ലോ. ഡാഡി, ഓ ഫോൺ വന്നു. മോം പോയിക്കോ. എന്താ ദീപ്തി? ഗോപേട്ടൻ പറഞ്ഞ വാക്ക് പാലിക്കും. ബർത്ത്ഡേ പാർട്ടി കഴിഞ്ഞ് പിറ്റേ ദിവസം കുഞ്ഞിനെ കൊണ്ടുവരുന്നു തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിനിടയിൽ നിങ്ങൾക്ക് മറ്റു ദുരുദ്ദേശമൊന്നും വേണ്ട. ഞാൻ പറഞ്ഞു വരുന്നത്, കുഞ്ഞുമായി ഇനിയും കടന്നു കളയാനാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ അത് നടക്കില്ല എന്നാണ്. എന്താ ദീപ്തി നീ ഇങ്ങനെ സംസാരിക്കുന്നത്? ഗോപൻ വാക്ക് പാലിച്ചിരിക്കും. ധ്യാന്റെ ചെന്നൈ യാത്രയെക്കുറിച്ച് ഞാൻ അറിഞ്ഞു. അത് നിങ്ങൾ പ്ലാൻ ചെയ്തതായിരിക്കുമല്ലോ. നിങ്ങൾ വളരെ രഹസ്യമായി വെച്ചത് കുഞ്ഞിന്റെ നിഷ്കളങ്കത കൊണ്ട് പുറത്തായി. ചെന്നൈയിലേക്കെന്നല്ല, ഈ ലോകത്തിൽ എവിടെയും നിങ്ങൾക്ക് ധ്യാനം കൊണ്ട് ഇനി ഒളിക്കാൻ കഴിയില്ല. ദീപ്തി, ധ്യാന ഒരു ടാലന്റിസ്റ്റ് ഉണ്ട് ചെന്നൈയിൽ. നിങ്ങളോടുള്ള വിശ്വാസക്കുറവ് കൊണ്ട് തന്നെയാണ് വിളിച്ചത്. ആ കാര്യം നിങ്ങൾ വിട്ടേക്ക്, അവന്റെ കാര്യം ഇനി ഞങ്ങൾ നോക്കിക്കോളാം. ഓക്കെ. അവനിപ്പോ എന്താ പറയണേ? രണ്ടു ദിവസം കഴിഞ്ഞ് ധ്യാന് ചെന്നൈയിലൊരു ടാലന്റ് ടെസ്റ്റിൽ പങ്കെടുക്കാനുണ്ട്. അതിനുവേണ്ടിയാണ് അവർ ചെന്നൈയിലേക്ക് പോകുന്നതെന്നാ പറഞ്ഞത്. നമ്മൾ അവനെ ചെന്നൈയിലേക്ക് കൊണ്ടുപോയിക്കോളാന്ന് പറഞ്ഞു. ഇപ്പോഴാ എന്റെ മോളെ ആശ്വാസമായേ? അല്ല, ഇനി അവൻ നമ്മളോട് കള്ളം പറഞ്ഞായിരിക്കോ? ചേട്ടാ, ഈ അമ്മയെ കൊണ്ട് തോറ്റല്ലോ. ദീപ്തി മോളെ ഗോപനെ വരട്ടി സംസാരിക്കുന്നത് താൻ കേട്ടതല്ലേ? ഇനി അവൻ കുഞ്ഞുമായിട്ട് എങ്ങും പോവില്ല. താൻ വാ, നമുക്ക് പെട്ടെന്ന് റെഡിയാവും. വാ. അവർ വിചാരിച്ചതിനേക്കാളും വലിയ ബിസിനസ്മാൻ ആ സൂരജ് വലിയച്ചനെന്ന് ഈ പാർട്ടി പങ്കെടുക്കുന്ന എല്ലാവർക്കും മനസ്സിലാവും. ഇവളെ എന്ത് വേണം കൃഷ്ണേട്ടാ? മോന്റെ പിറന്നാളല്ല അവക്ക് വലുത്. ദീപ്തി എന്റെ സിസ്റ്റർ തന്നെയാ മോനെ.